സത്യമാണ്. കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞു കേരളത്തിൽ ബി ജെ പിയും ആർ എസ് എസും. അനുദമ്മനാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ക്രിസംഗി എന്നൊരു വാക്ക് വളരെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അത് സത്യമാണ്. കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞു കേരളത്തിൽ ബി ജെ പിയും ആർ എസ് എസും. ഒരു കാലഘട്ടത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയും മാറ്റി നിർത്തണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമായിരുന്നു. ഇവിടുത്തെ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായിട്ട് കണ്ടുകൊണ്ടിരുന്നത് യു ഡി എഫുകാരാണ്. യു ഡി എഫിൽ തന്നെ കേരള കോൺഗ്രസിനത്തെ പല ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് തന്നെ മാണിയും ജോസഫും എന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ട്. എവിടെയാണ് ക്രൈസ്തവർക്കിടയിൽ ആർ എസ് എസിനെയും ബി ജെ പിയും വിശ്വസിക്കാം, അല്ലെങ്കിൽ അവരുടെ പക്ഷത്തേക്ക് നമ്മൾ മാറണം, ആ പക്ഷമാണ് ശരി എന്നുള്ള രീതിയിൽ ഒരു വളരെ വലിയ ഭാഗം ഇവിടുത്തെ ക്രൈസ്തവരും ചിന്തിക്കാൻ തുടങ്ങുന്നത് തൊടുപുഴയിൽ ഒരു അധ്യാപകന്റെ കൈ വെട്ടുന്നതിലൂടെയാണ്. ആശങ്കയുടെ പടുകുഴിയിലേക്ക് താഴ്ന്നുപോയ ക്രൈസ്തവരെ നമുക്ക് കാണാൻ കഴിയും. ആ സമയങ്ങളിൽ ക്രൈസ്തവ സഭകൾ പോലും ഞെട്ടിത്തെറിച്ചുപോയി. ക്രൈസ്തവർ സഭ അദ്ദേഹത്തെ ഭയത്തിന്റെ നിഴലിൽ പുറത്താക്കുന്നു അധ്യാപകനെ. അത് ക്രൈസ്തവർക്കിടയിൽ തന്നെ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി ടീച്ചർ ആത്മഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിന് തൊഴിലില്ലാതാവുന്ന അവസ്ഥ വരുന്നു, അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നൊക്കെ കണ്ടത്. അന്ന് മുതൽ കൃത്യമായി ആ ഒരു വിഷയത്തിൽ നിലപാടെടുത്തത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടെന്നുണ്ടെങ്കിൽ അത് ബി ജെ പി ആർ എസ് എസ് ആയിരുന്നു. ആ ഒരു വിഷയത്തും തൊട്ട് ഇവിടെ ക്രൈസ്തവർക്കിടയിൽ ആർ എസ് എസോ ബി ജെ പിയോ ശത്രു പക്ഷത്ത് നിർത്തേണ്ട ഒരു പ്രസ്ഥാനമല്ല എന്നൊരു തോന്നലുണ്ടാവുകയുണ്ടായി. നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ഒരു സഭ വളരെ കൃത്യമായി ലവ് ജിഹാദ് എന്നൊരു പ്രശ്നം കേരളത്തിലുണ്ടെന്നും സഭയുടെ പെൺകുട്ടികളെ മതം മാറ്റുന്ന ഒരു ലോബി ഉണ്ടെന്നും തുറന്നടിച്ചു. കേരളത്തിന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ആ സഭയെ ആക്രമിച്ചു, ആ സഭയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ കൃത്യം ഒരു വർഷത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഐ എസ് തീവ്രവാദികളായ നാല് സ്ത്രീകൾ, തീവ്രവാദികളുടെ ഭാര്യമായ നാല് സ്ത്രീകളുടെ വിഷയം നമ്മളിപ്പോൾ അടുത്തിടെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ എത്ര പേര് ക്രൈസ്തവരുണ്ടായിരുന്നു എന്ന് ചർച്ച ചെയ്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആ ക്രൈസ്തവ സഭകൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് കൃത്യമായി അക്കമിട്ട് നിരത്തുന്ന തെളിവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത നാല് ഐ എസ് തീവ്രവാദികൾ അഫ്ഗാൻ ജയിലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞത്. മതം മാറിപ്പോയതാണത്. അതിനകത്ത് എത്ര ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സഭകൾ അന്നെടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് പറയാം. പോട്ടെ, ജോസ് കെ മാണി കഴിഞ്ഞ പ്രാവശ്യം ഈ 2021 നിയമസഭ ഇലക്ഷനിൽ പാലയില് രണ്ടില ചിഹ്നത്തിൽ ആര് നിന്നാലും ജയിക്കുന്ന സമയം, ഇടതുപക്ഷത്തിന് കൃത്യമായി വോട്ടുകൾ നേടിയെടുത്ത ഇലക്ഷൻ, എന്തുകൊണ്ടാണ് ജോസ് കെ മാണി എന്ന വ്യക്തി അവിടെ തോറ്റുപോയത്? ഇലക്ഷന് രണ്ട് ദിവസം മുമ്പ് ജോസ് കെ മാണി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ലവ് ജിഹാദിനെ പറ്റി കൃത്യമായി ചർച്ച ചെയ്യണം. അതിനുശേഷം ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ജോസ് കെ മാണിയെ ആക്രമിക്കുന്നു നമ്മൾ കണ്ടു. സഭകൾ ജോസഫ് മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. നിഷ്പ്രയാസം ജയിച്ചു വരാവുന്ന പാലയിൽ ജോസ് കെ മാണി തോറ്റു. എന്തുകൊണ്ടാണെന്ന് ആരും ചർച്ച ചെയ്തില്ല. കൃത്യമായി പൂഞ്ഞാറിൽ പി സി ജോർജ് എന്ന ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരും കൂടെ ഇല്ലാതിരുന്ന ജയിക്കുന്ന ആൾ, എസ് ഡി പിയുടെ നിലപാട് പൂഞ്ഞാറിൽ പി സി ജോർജിനെ തോൽപ്പിക്കും. ഈരാറ്റുപേട്ടയിൽ മാത്രമുള്ള സംഘടിത വോട്ടിന്റെ ബലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഏറെയുള്ള പൂഞ്ഞാർ മണ്ഡലത്തിൽ പി സി ജോർജ് തോറ്റുപോകുന്നു. ഇതെല്ലാം കൃത്യമായി ക്രൈസ്തവ വോട്ട് ചെയ്യുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളായിരുന്നു. ഇതിനെല്ലാം തുടക്കം എന്ന് പറയുന്നത് ആ അധ്യാപകന്റെ കൈവിട്ടതാണ്. അധ്യാപകനെ പെരുവഴിയിലേക്ക് ഇറക്കിവിടുന്നതായിരുന്നു ആദ്യത്തെ തുടക്കം. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് കേരളത്തെ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ നേഴ്സായിട്ട് പോകുന്നതും ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ള സ്ത്രീകളാണ്. ആലോചിച്ച് നോക്കൂ, ഇസ്രയേലും ഹമാസ് തീവ്രവാദ ആക്രമണത്താൽ, ഇസ്രയേൽ ഷെല്ലാക്രമണത്താൽ ഒരു സ്ത്രീ സൌമ്യ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടി, ഒരമ്മ അവിടെ മരണപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിയോ സംസ്ഥാന പ്രതിപക്ഷ നേതാവോ അല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ മറ്റു മന്ത്രിമാരോ അവരുടെ വീടുകളിൽ ചെല്ലുന്നില്ല, അവരുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ചെല്ലുന്നില്ല. സംസ്ഥാന മുഖ്യമന്ത്രി അവരുടെ വീടുകളിൽ ചെല്ലുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി മാത്രമാണ് അവരുടെ വീട്ടിൽ ചെല്ലുന്നത്. മറ്റാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ, അവരെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവര് മാറിപ്പോവുകയാണ്. അപ്പം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്കിടയിൽ ആശങ്കയുണ്ടായിട്ടുണ്ട്. കാരണം ഇസ്രയേലിലെ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ നമ്മൾ ഇവിടുത്തെ മലയാളികളാണ്. അതിൽ മഹാഭൂരിപക്ഷവും കേരളത്തിൽ നിന്ന് പോയ ക്രൈസ്തവരായിരുന്നു. അവരുടെ കൂട്ടത്തിലൊരു പെൺകുട്ടി തീവ്രവാദാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു പോയിട്ടും കേരളത്തിലെ
വോട്ട് ബാങ്കിൽ രാഷ്ട്രീയം കളിക്കുന്ന ഇവിടുത്തെ വലതുപക്ഷവും ഇടതുപക്ഷവും അനങ്ങിയില്ല. എന്നാൽ ആ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുത്തത് കേരളത്തിലെ ആർ എസ് എസും അല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പി പോലുള്ള സംഘടനയായിരുന്നു. ഇതുപോലുള്ള വിഷയങ്ങളിൽ കൃത്യമായും ഇവിടുത്തെ ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിക്കും ആർ എസ് എസിനും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. ലവ് ജിഹാദ് വിഷയത്തിൽ കൃത്യമായി ഈ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇവിടുത്തെ ബി ജെ പിയും ആർ എസ് എസും പോലുള്ള സംഘടനകളാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ആ സമയങ്ങളിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ടിരുന്ന ഇവിടുത്തെ വലതുപക്ഷം യു ഡി എഫ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടികൾ ഇവരാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. അവിടുത്തെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് ഇന്നറിയപ്പെടുന്ന ജോസ് കെ മാണി തോറ്റ് തുന്നം പാടുന്ന അവസ്ഥ, പൂഞ്ഞാറിൽ പി സി ജോർജ് തോറ്റ് തുന്നം പാടുന്ന അവസ്ഥ. അപ്പൊ കൃത്യമായി കേരളത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരു ഭാഗമായി ക്രൈസ്തവർ മാറുന്നു. അവർക്കിനി ഏറ്റവും വലിയ രാഷ്ട്രീയ അഭയം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയായ ആർ എസ് എസും ബി ജെ പിയും ആണെന്നുള്ള ഒരു ചിന്ത ഒരു മഹാഭൂരിപക്ഷം ക്രൈസ്തവർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതൊരു സത്യമാണ്, അത് ഒരു വളരെ വലിയൊരു സത്യമാണ്, നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു സത്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, 2026 കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഗോവയിലേക്ക് നോക്കാം.